ദൈവത്തിൽ ദൈവസ്ഥ സംഘം പ്രാപിക്കുന്നത് ദൈവം ഉണ്ടെന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക്
మన ప్రయాసం ఎదురు మారు పక్షే నీ తరగతి భవిష్యత్తు
സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, അത് സാക്ഷി നൽകുകയും ചെയ്തു. സ്നേഹം ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ജീവിതത്തിൽ കർത്താവ് നേരിട്ട് പ്രവർത്തിച്ച കുറച്ച് അത്ഭുതങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ വിശ്വാസത്തിൽ ജ്വലിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പുണ്യവനായ ജോൺ പണ്ടാമ മാർപ്പാപ്പ അദ്ദേഹം മാർപ്പാപ്പയെ എന്ന കാലത്ത് വൈദികരോട് ഒരു എൻസൈക്ലിക്കിലൂടെ ഇങ്ങനെ എഴുതി വെച്ചു, പുരോഹിതരെ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ ദൈവാനുഭവങ്ങൾ പറഞ്ഞു വേണം വചനം പ്രഘോഷിക്കാൻ. രണ്ട്, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം വചനം പ്രഘോഷിക്കാൻ. മൂന്ന്, സഭയോട് ചേർന്ന് വേണം വചനം പ്രഘോഷിക്കുവാൻ. നാല്, വചനം ശ്രവിക്കുന്നവരിൽ വിശ്വാസം ഉജ്ജ്വലിപ്പിക്കുകയായിരിക്കണം ലക്ഷ്യം. അവരെ അഞ്ച് അവരെ കുറച്ചുകൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അതേ ലക്ഷ്യത്തോടെ മാത്രം ദൈവചര്യയിലേക്ക് നോക്കരുത്. ഞാൻ പലപ്പോഴും ധ്യാനിപ്പിക്കാൻ അത്ഭുതം പറയാത്തതിന് കാരണം അവർ എന്നിലേക്ക് ആകർഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ദൈവചര്യയിലേക്ക് നോക്കരുത്, ഞാൻ കൊടുക്കും ഭാവിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വചനം ഉപയോഗിച്ചത് പറയുന്നത്. ഒന്ന് യോഹന്നാൻ ഒന്ന്, ആദ്യങ്ങളിൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു.